കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുമ്പളങ്ങ വെച്ചിട്ട് അരച്ച് കലക്കി ഒരു മോരുകറി. വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വിട്ടുപോകരുത്. ഓക്കെ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കറിക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഉലുവ ഒരുപാട് ചേർക്കരുത് കേട്ടോ, കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ തീയലിനൊക്കെ തയ്യാറാക്കുന്ന പോലെ ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതി. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്ത് വെക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുമ്പളങ്ങയെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേഗം വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുമ്പളങ്ങയൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ മിക്സിയിലെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പിന്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് പുളിച്ച തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് എത്രയാണോ കറിക്ക് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അരക്കപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് കുറവായിരിക്കും, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക് പൊട്ടി ചേർത്ത് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ. എളുപ്പമാണ് ഈ കറി തയ്യാറാക്കാൻ. കുറച്ച് വ്യത്യസ്തമായിട്ടല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കറിയിലേക്ക് കടുക് പൊട്ടി ചേർക്കാൻ വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ഈ രീതിയിൽ കടുക് പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.